ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേൺ വിത്ത് ആദി. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിലിം സ്റ്റഡീസിലെ സെക്കൻഡ് മൊഡ്യൂളിലെ രണ്ടാമത്തെ എസ്സേ സെമിയോട്ടിക്സ് ആൻഡ് ദ സിനിമ മെറ്റ്സ് ആൻഡ് വോളൻ. ഇതിൻ്റെ മലയാളം സമ്മറിയാണ്. ഗിൽബർട്ട് ഹാർമൻ എഴുതിയിട്ടുള്ള ഈ ഒരു എസ്സേയിൽ അദ്ദേഹം കാണിച്ചു തരുന്നത് സിനിമകളുടെ സൂക്ഷ്മ പരിശോധനയെ പറ്റിയുള്ള സിദ്ധാന്തങ്ങൾ, അതെങ്ങനെയാണ് സിനിമ അനുഭവത്തെ പരിമിതപ്പെടുത്തുന്നത് എന്നാണ്. ഓക്കെ, നമുക്കിനി എസ്സേയിലേക്ക് കടക്കാം. The term semiotics means theory of science. Semiotics എന്ന് വെച്ചാൽ അടയാളങ്ങളുടെ സിദ്ധാന്തം എന്നാണ് അർത്ഥം. സിനിമയുടെ സെമിയോട്ടിക്സ് എന്ന് പറയുമ്പോൾ സിനിമയെ അടയാളങ്ങളുടെ ഒരു സിസ്റ്റമായിട്ട് കാണുന്ന ഒരു തിയറി. സിനിമയെ നമ്മളൊരു ഭാഷയായിട്ടാണ്, ഒരു ലാംഗ്വേജ് ആയിട്ടാണ് കാണേണ്ടത്. അതിനർത്ഥം സിനിമയുടെ ചില തലങ്ങളിൽ മാത്രമേ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ എന്നതാണ്. സാധാരണ കാണികൾക്ക് എങ്ങനെയാണ് ഒരു പ്രത്യേക സിനിമകൾ അർത്ഥങ്ങളും പ്രാധാന്യവും കൊടുക്കുന്നത് എന്നും അത് ഏത് വിധത്തിലാണ് സാധ്യമാക്കുന്നത് എന്നുമാണ് ഇവിടെ ചർച്ചാവിഷയമാക്കുന്നത്. സിനിമകൾ പലതരത്തിലുണ്ട്. നരേറ്റീവ് ഫീച്ചർ ഫിലിംസ്, ഡോക്യുമെൻ്ററീസ്, ട്രാവൽ ഫിലിംസ്, പരസ്യ സിനിമകൾ, ഇങ്ങനെ പല രീതിയിലാണ് സിനിമകൾ. ഇതിൽ നരേറ്റീവ് ഫീച്ചർ ഫിലിംസാണ് മെറ്റ്സ് കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ആദ്യം ഡിനോട്ടേഷനും പിന്നീട് കൊണോട്ടേഷനും നമ്മൾ മനസ്സിലാക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഓക്കെ, മെറ്റ്സ് പറയുന്നത് ആദ്യം ഡിനോട്ടേഷനും പിന്നീട് കൊണോട്ടേഷനും നമ്മൾ മനസ്സിലാക്കണമെന്നാണ്. അതിനർത്ഥം നമ്മൾ ആദ്യം പഠിക്കേണ്ടത് പ്ലോട്ടിൻ്റെ വിവിധ തലങ്ങൾ എങ്ങനെയാണ് സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ്. ഒരു പ്ലോട്ടിൻ്റെ വിവിധ തലങ്ങൾ എങ്ങനെയാണ് ഒരു ഫിലിമിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടതെന്നാണ് മെറ്റ്സ് പറയുന്നത്. അത് കഴിഞ്ഞ് വേണം അതിൻ്റെ സിംബോളിക്, ഫിലോസഫിക്കൽ, ഹ്യൂമൻ സന്ദേശങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് സിനിമയുടെ രീതി, വിഭാഗം, മൂഡ് എന്നിവയാണ്. ഡിനോട്ടേഷൻ എന്ന് പറയുന്നത് അടിസ്ഥാനപരമാണ്. ഇസ് എ ബേസിക്, ഡിനോട്ടേഷൻ ഈസ് എ ബേസിക്. സിനിമയുടെ ചിത്രങ്ങളും ശബ്ദങ്ങളുമാണത്. അത് സംഭവങ്ങൾ നിരത്തിയാണ് പ്ലോട്ട് അല്ലെങ്കിൽ കഥ ഉണ്ടാകുന്നത്. ഓക്കെ, സംഭവങ്ങൾ നിരത്തി അല്ലെങ്കിൽ സംഭവങ്ങൾ നിരത്തിയിട്ടാണ് ഒരു പ്ലോട്ട് അല്ലെങ്കിൽ കഥയുണ്ടാകുന്നത്. കൊണോട്ടേഷൻ ഇവിടെ രണ്ടാം സ്ഥാനം മാത്രമേ ഉള്ളൂ. സിനിമയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് ചില പ്രാധാന്യങ്ങളൊക്കെ ഉണ്ട്, അതാണ് അതിൻ്റെ കൊണോട്ടേഷൻ എന്ന് പറയുന്നത്. നരേറ്റീവ് ഫിലിംസ് അവയുടെ പ്ലോട്ടുകൾ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സോ ഭാഷാപരമായിട്ടുള്ള ഡിനോട്ടേഷനും സിനിമാപരമായിട്ടുള്ള ഡിനോട്ടേഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഭാഷാപരമായ ഡിനോട്ടേഷൻ പറയുന്നത് കീഴ്വഴക്കങ്ങളാണ്. ഓക്കെ, ഭാഷാപരമായിട്ടുള്ള ഡിനോട്ടേഷൻ നിശ്ചയിക്കുന്നത് കീഴ്വഴക്കങ്ങളാണ്. പക്ഷേ ഒരു ഫിലിമിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നേരെ തിരിച്ചാണ്. അവിടെ ഒരു ഫിലിം, അത് ഫിലിമിൻ്റെ ഷോട്ട് അത് കീഴ്വഴക്കങ്ങളെ ആസ്പദമാക്കിയിട്ടല്ല നിലനിൽക്കുന്നത്, അത് സ്വാഭാവികമായിട്ടുള്ളൊരു വ്യാഖ്യാനമാണ്. പിന്നീട് മെറ്റ്സ് പറയുന്ന മറ്റൊരു കാര്യമാണ് ഫിലിം ഡസ് നോട്ട് ഹാവ് എ സിൻടാക്സ്. ഫിലിമിന് ഒരു കൃത്യമായിട്ടുള്ള സിൻടാക്സ് ഇല്ല. സിൻടാക്സ് എന്ന് വെച്ചാൽ വാക്കുകളുടെ ഒരു ക്രമീകരണമാണ്. ഓക്കെ, അങ്ങനെ ഒരു വാക്കുകളുടെ ക്രമീകരണം ഫിലിമിനില്ല എന്നാണ് മെറ്റ്സ് പറയുന്നത്. ഫിലിമിലെ ഒരു യൂണിറ്റ് ഭാഷയിലെ വാക്കുകളെ പോലെയല്ല. സിനിമയിലെ ഏറ്റവും ചെറിയ യൂണിറ്റായിട്ടുള്ള ഒരു ചിത്രം പോലും ഒരു വാചകത്തിനോ ഒരു പാരഗ്രാഫിനോ സമാനമാണ്. അതിന് എക്സാമ്പിൾസ് പറയുന്നുണ്ട്, തോക്കിൽ നിന്നുള്ള വെടിയും അതുപോലെ തോക്കും രണ്ടും ഡിഫറൻ്റ് ആണ്. തോക്ക് എന്ന് പറഞ്ഞാൽ അതിന് വെടി എന്നുള്ള മീനിങ് വരുന്നില്ല. അതേപോലെ ഒരു സെൻറ്റൻസിൽ വാക്കുകൾ ക്രമീകരിക്കുമ്പോൾ ഗ്രാമറുകൾ തെറ്റിന്ന് വരാം. പക്ഷേ അത് ഒരു ഫിലിമിൻ്റെ കേസ് എടുക്കുമ്പോൾ ഒരിക്കലും ഒരു അൺഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള ഷോട്ട് ഉണ്ടാവുകയില്ല. അതോടൊപ്പം തന്നെ നരേറ്റീവ് ഫീച്ചർ ഫിലിംസ് അവയുടെ മീനിങ് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ട് ചില കോഡ്സും കീഴ്വഴക്കങ്ങളും ചില നിയമങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഈ കോഡുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വിവരിച്ചു തരേണ്ടത് ഫിലിം സെമിയോട്ടിക്സ് ആണ്. ഫിലിമിൻ്റെ വിരാമചിഹ്നങ്ങളിൽ ചില കീഴ്വഴക്കങ്ങളുണ്ട്. ദെൻ പിന്നീട് മെറ്റ്സ് പറയുന്നത് സിൻടാക്മാസ് ഉപയോഗിച്ചാണ് ഫിലിമുകൾ നിർമ്മിക്കുന്നത് എന്നാണ്. സിൻടാക്മാസ് എന്ന് പറയുന്നത് ചില സീക്വൻസുകളാണ്. എഴുത്തിൽ നമ്മൾ എഴുതുമ്പോൾ പാരഗ്രാഫ് എന്ന പോലെ ഫിലിമിൽ സിൻടാക്മാസ് ആണ് അതിൻ്റെ ആ ഒരു റോള് ചെയ്യുന്നത്. ഇനി സിൻടാക്മാസ് എന്ന് പറയുന്നത് പല രീതിയിൽ വരുന്നുണ്ട്. ഒരു വീടിൻ്റെ പല കാഴ്ചകളാണ് നമുക്ക് കാണിച്ചു തരുന്നതെങ്കിൽ അത് ഡിസ്ക്രിപ്റ്റീവ് സിൻടാക്മാസ് ആണ്. ഒരു യുദ്ധത്തിൻ്റെ വിവിധ ഫലങ്ങളാണ് നമുക്ക് കാണിച്ചു തരുന്നതെന്നുണ്ടെങ്കിൽ
ആ ഒരു സീരീസ്, അതായത് ഒരു യുദ്ധത്തിൻ്റെ വിവിധ ഷോട്ടുകളാണ് നമുക്ക് അത് കാണിച്ചു തരുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ ബ്രാക്കറ്റ് സിൻഡാക്മ എന്നാണ് വിളിക്കുന്നത്. ഇവയൊക്കെ ഒരുമിച്ച് വെക്കാൻ കാരണം അവ തമ്മിൽ പരസ്പരം ഒരു ബന്ധമുണ്ട് എന്തുകൊണ്ടാണ്. വേറൊരു സീരീസിൽ രണ്ട് വിവിധ ആക്ഷനുകളുടെ ഷോട്ട് മാറി മാറി കാണിച്ചു എന്ന് വരാം, കാരണം ഒരേ സമയത്താണ് അത് സംഭവിക്കുന്നത്. ഓക്കെ, ഉദാഹരണത്തിന് ടെലിഫോൺ ലൈനിൻ്റെ ഒരറ്റത്ത് ഒരാളും മറ്റൊരറ്റത്ത് വേറൊരാളും സംസാരിക്കുന്ന ഒരു ദൃശ്യം. പിന്നീട് പറയുന്നത് ഫിലിമിൽ യൂസ് ചെയ്യുന്ന കോഡുകളെ കുറിച്ചാണ്. കോഡുകളെ അവരുടെ പൊതുവെയുള്ള സവിശേഷതകൾ വെച്ചിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ചില കോഡുകൾ നരേഷന് അനുയോജ്യമായതാണെങ്കിൽ ചിലത് ഡിസ്ക്രിപ്ഷനായിരിക്കും അനുയോജ്യം, ചിലത് ഫോട്ടോഗ്രാഫിക് ഇമേജുകൾക്കാണ് സ്യൂട്ടായതെങ്കിൽ ചിലത് കോമിക് സ്ട്രിപ്സ് പോലെയുള്ള ഒരു ക്രമീകരണത്തിനായിരിക്കും അനുയോജ്യമായിട്ടുള്ളത്. ദെൻ പിന്നീട് മെറ്റ്സ് പറയുന്നത് നമ്മൾ ആദ്യം ഡിനോട്ടേഷൻ പഠിക്കണമെന്നാണ്. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുള്ളത് അദ്ദേഹത്തിൻ്റെ ഡിനോട്ടേഷനെയും കൊണ്ടോട്ടേഷനെയും തമ്മിലുള്ള നിർവചനങ്ങൾ കൃത്യതയില്ലാത്തവയാണ്. എവിടെയാണ് ഡിനോട്ടേഷൻ അവസാനിക്കുന്നത്, എവിടെയാണ് കൊണ്ടോട്ടേഷൻ തുടങ്ങുന്നത് എന്നതിനെപ്പറ്റി കൃത്യമായുള്ളൊരു കാഴ്ചപ്പാട് മെറ്റ്സ് അതിൽ പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ സിൻഡാക്മാസിനെ പറ്റിയുള്ള കാഴ്ചപ്പാടും കൃത്യതയില്ലാത്തതാണെന്ന് പറയുന്നുണ്ട്. പിന്നീട് പീറ്റർ വോളനെ പറ്റിയാണ് പറയുന്നത്. മെറ്റ്സ് പറയുന്ന അതേപോലെ തന്നെ സിനിമയെപ്പറ്റിയുള്ള പഠനം സിനിമയുടെ സെമിയോട്ടിക്സിനെ പറ്റിയുള്ള പഠനമാണെന്നാണ് അദ്ദേഹവും പറയുന്നത്. പക്ഷേ മെറ്റ്സിൻ്റെ മുൻഗണനകളുമായിട്ട് വോളന് യോജിപ്പില്ല. വോളൻ പറയുന്നത് സിനിമയുടെ റിയൽ മീനിങ് പുറത്തു കൊണ്ടുവരുന്നതിന് അമേരിക്കൻ ഫിലോസഫറായ C.S. പിയേഴ്സിൻ്റെ സിദ്ധാന്തങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണമെന്നാണ്. പിയേഴ്സ് അടയാളങ്ങളുടെ മൂന്ന് തലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അവയാണ് ഐക്കോണിക്, ഇൻഡെക്സിക്കൽ, സിംബോളിക് എന്നിവ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇവ മൂന്നും എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. നോക്കുക, ഒരു അടയാളവും അത് അർത്ഥമാക്കുന്ന സാധനവും തമ്മിൽ ഗുണപരമായ അല്ലെങ്കിൽ ഘടനാപരമായ എന്തെങ്കിലും സമാനതകൾ ഉണ്ടെങ്കിൽ ആ ഒരു അടയാളം ഐക്കൺ ആയിട്ട് കണക്കാക്കാവുന്നതാണ്. അതുപോലെ ഒരു അടയാളവും അത് അർത്ഥമാക്കുന്നതുമായിട്ട് ഒരു ബന്ധമുണ്ടാവുകയും ആ അടയാളം അതിൻ്റെ ആ ഒരു പ്രാധാന്യം കാണിക്കുകയും ചെയ്യുമ്പോൾ അത് ഇൻഡെക്സായി മാറുന്നു. അതുപോലെ ഒരു അടയാളം സിമ്പലായി മാറുന്നത് അത് കീഴ്വഴക്കങ്ങൾ ആ അടയാളത്തിന് ചില സവിശേഷതകൾ നൽകുമ്പോഴാണ്. ഓക്കെ, ഒരു അടയാളം ഒരു സിമ്പലായി മാറുന്നത് നമ്മൾ പാരമ്പര്യമായിട്ട് ഫോളോ ചെയ്തു വരുന്ന കാര്യങ്ങൾ ആ ഒരു അടയാളത്തിന് ചില സവിശേഷതകൾ നൽകുമ്പോഴാണ് അതൊരു സിമ്പലായിട്ട് മാറുന്നത്. ഓക്കെ, പിന്നീട് അദ്ദേഹം പറയുന്നത് മിക്ക അടയാളങ്ങൾക്കും ഒന്നിൽ കൂടുതൽ മീനിങ്സ് വരാം. ഒരു ഇംഗ്ലീഷ് വാചകം എടുക്കുകയാണെങ്കിൽ അതിലുപയോഗിച്ചിരിക്കുന്ന വാക്കുകളെ അടിസ്ഥാനമാക്കിയിട്ട് അതിലൊരു സിംബോളിക് മീനിങ് ഉണ്ടായിരിക്കും, ഇൻഡെക്സിക്കൽ മീനിങ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ വാക്കുകളുടെ ക്രമീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനൊരു ഐക്കോണിക് മീനിങ്ങും കാണും. ഓക്കെ, പിന്നീട് പറയുന്നത് വോളൻ്റെ അഭിപ്രായത്തിൽ മെസ്സേജുകൾ എത്തിക്കാനാണ് സാധാരണ അടയാളങ്ങൾ ഉപയോഗിക്കുന്നത്. പക്ഷേ സിനിമയിൽ അങ്ങനെയല്ല. ഒരു ശാസ്ത്രജ്ഞൻ ഒരു സിദ്ധാന്തത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോഴും ഒരു മാത്തമാറ്റീഷ്യൻ കണക്ക് ചെയ്യുമ്പോഴും ഒരു യാത്രക്കാരൻ തൻ്റെ യാത്ര എങ്ങോട്ടായിരിക്കണമെന്ന് പ്ലാൻ ചെയ്യുമ്പോഴൊക്കെ അടയാളങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ അവരിതൊക്കെ ചെയ്യുമ്പോൾ അവർ ആർക്കും ഒരു സന്ദേശവും കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ഒരു സിനിമ ഡയറക്ടറും ഭാഷ പലപ്പോഴും ഉപയോഗിക്കുന്നത് സന്ദേശങ്ങൾ കൈമാറാനാണ്. പക്ഷേ ഫിലിം അങ്ങനെയല്ല ഉപയോഗിക്കപ്പെടുന്നത്. ഫിലിമുകൾക്കൊരർത്ഥമുണ്ട്, അവയുടെ പ്രാധാന്യവുമുണ്ട്. പക്ഷേ മറ്റുള്ള കലകൾ പോലെ തന്നെ അവ സന്ദേശവാഹകരല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഗിൽബർട്ട് ഹെർമൻ പറയുന്നു, മെറ്റ്സ് മോളനും പറയുന്നത് ഫിലിംസിൽ ചില പ്രത്യേക കോഡുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ്. ഇവിടെ കോഡുകൾ എന്നതുകൊണ്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം ചോദിക്കുന്നു. കോഡ് എന്ന ഒരു വാക്ക് സാധാരണ ഉപയോഗിക്കുമ്പോൾ അതിന് മീനിങ് അത്ര ക്ലിയർ അല്ല. അതുപോലെ തന്നെ മെറ്റ്സും വോളനും കോഡ് എന്നുള്ള ഒരു വേർഡ് ഡ്രസ് കോഡ് എന്ന അർത്ഥത്തിലും അതുപോലെ മ്യൂസിക്കൽ കോഡ് എന്ന അർത്ഥത്തിലും ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, പിന്നീട് ഇദ്ദേഹം പറയുന്നത് ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് സന്ദേശങ്ങളൊന്നും തന്നെ ഡീകോഡ് ചെയ്യുന്നില്ല. ഒരു പിയാനോ സംഗീതത്തിന് അതിൻ്റേതായിട്ടുള്ള അർത്ഥങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ അത് ഒന്നിനെയും സൂചിപ്പിക്കുന്നുമില്ല, ഒന്നിനെയും അർത്ഥമാക്കുകയും ചെയ്യുന്നില്ല. പക്ഷേ ഡ്രസ് കോഡിൻ്റെ കേസ് വ്യത്യസ്തമാണ്. വെസ്റ്റേൺ എന്ന വിഭാഗത്തിൽപ്പെടുന്ന സിനിമകളിൽ അതിലെ ഹീറോകൾ ഏതാണ്ട് ഒരേപോലെയുള്ള ഡ്രസ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡ്രസ് കോഡിന് അതിൻ്റേതായിട്ടുള്ള ഒരു മീനിങ് ഉണ്ട്. സോ ഈ ഒരു എസ്സേ അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു വിഷയങ്ങളിലുള്ള സൂക്ഷ്മമായിട്ടുള്ളൊരു പഠനം അത് സിനിമയെക്കുറിച്ചുള്ള പഠനത്തിന് ഫലപ്രദമാകുമെന്ന് കരുതുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്.